ഹലോ എല്ലാവർക്കും നമസ്കാരം. ക്രിയേറ്റീവ്സിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ടിഷ്യൂ സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സാരിയുടെ എൻ്റെ ഭാഗത്ത് ഞാനൊന്ന് കെട്ടിയിട്ടിട്ടുണ്ട്. അത് സാരി പാവാടയുടെ റൈറ്റ് ഭാഗത്തായിട്ട് ടക്ക് ചെയ്തിട്ട് ഒന്ന് ചുറ്റിയിട്ട് വീണ്ടും ആദ്യം ടക്ക് ചെയ്ത ഭാഗം വരെ ടക്ക് ചെയ്ത് നിർത്തിയേക്കാണ്. അതിനുശേഷം ബാക്ക് വശമൊക്കെ ഒന്ന് സാരി ഒതുക്കി സാരി പാവാടയിലോട്ട് ചുറ്റും ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെടുക്കാൻ പോകുന്നത് മുന്താണിയുടെ പ്ലീറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ ഈ ഭാഗം ഒന്ന് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒന്ന് ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്യാഷ്വലായിട്ട് തന്നെ. ഇനി എടുക്കുന്നത് മുന്താണിയുടെ പ്ലീറ്റ്സ് ആണ്. അപ്പോൾ മുന്താണി പ്ലീറ്റ്സ് ഒരു 6 പ്ലീറ്റ്സ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 6 പ്ലീറ്റ്സ് ഞാൻ എടുക്കുന്നത് 6 പ്ലീറ്റ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 7 8 9 ഈവൻ 4 പ്ലീറ്റ്സോ 5 പ്ലീറ്റ്സ് ആണെങ്കിലും എടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോൾ ഒരു 7 പ്ലീറ്റ്സ് ആയിട്ട് വന്നെങ്കിലും അത് 7 പ്ലീറ്റ്സ് ആയിട്ട് കിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്ലീറ്റ് ഭയങ്കര ചെറുതാണ്. അപ്പോൾ ഞാനത് ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഭംഗിയായിട്ട് ഒതുക്കി ഏകദേശം എല്ലാ പ്ലീറ്റ്സിനും ഒരേ രീതിയിൽ, അതായത് ഒരേ ലെങ്ത് വരുന്ന രീതിയിൽ, അതല്ലെങ്കിൽ ചിലപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ട് പോകാൻ ചാൻസസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ പ്ലീറ്റ്സ് എടുത്തേക്കുന്നത്. എന്നിട്ട് ഞാൻ ലെഫ്റ്റ് ഷോളറിലോട്ട് ഇട്ടിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ താഴോട്ടുള്ള പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കല്യാണങ്ങളിലെ കണ്ടിട്ടില്ലേ, നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സൊക്കെ നല്ല, അതായത് ഫ്രണ്ട് പ്ലീറ്റ്സും ഹിപ്പ് പ്ലീറ്റ്സൊക്കെ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ. അപ്പോൾ ബ്യൂട്ടീഷ്യൻസൊക്കെ സാധാരണ ഉപയോഗിക്കുന്നത് നല്ല എന്താ പറയുന്നത് ഒരു അയൺ ബോക്സ് വെച്ചിട്ട് നല്ലപോലെ അയൺ ചെയ്തിട്ടൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോൾ അയണിങ് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഡെയിലി വെയറിന് അല്ലെങ്കിൽ അമ്പലത്തിലോട്ടൊക്കെ പോകാൻ നമ്മൾ അയൺ ചെയ്ത് കൊടുക്കാറൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്നും അയൺ ചെയ്തിട്ടില്ല. അത് അപ്പോൾ ഇത് ടിഷ്യൂ സാരി ആയതുകൊണ്ട് തന്നെ ഒന്ന് കുടഞ്ഞ് കുടഞ്ഞ് ഒന്ന് കുറച്ച് സമയം എടുക്കും. പക്ഷേ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ ഇരിക്കും, കണ്ടില്ലേ. അപ്പോൾ നമ്മളൊന്ന് പ്ലീറ്റ്സൊക്കെ പിടിച്ചു കൊടുക്കണം തന്നെ ഉള്ളൂ. ഇനി ഇത് ബാക്കിലോട്ട് വരുന്ന പ്ലീറ്റ്സും നമ്മളെടുത്ത് എത്ര പ്ലീറ്റ്സ് ആണോ എടുത്തേക്കുന്നത് ആ പ്ലീറ്റ്സ് മുഴുവനും ഒന്ന് കൈവച്ചിട്ട് ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുമ്പോൾ ആ പ്ലീറ്റ്സ് ഭംഗിയായിട്ട് 1x1 അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി പ്ലീറ്റ്സ് നല്ല വൃത്തിയായിട്ട് കാണുന്ന രീതിയിലിരിക്കുകയും ചെയ്യും. ഇനി ഈ ഭാഗം ഇതുപോലെ ഫ്രണ്ടിലോട്ട് ലെഫ്റ്റ് ഹിപ്പിൻ്റെ ഭാഗത്തോട്ട് വലിക്കുക. വലിച്ചിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ താഴെ നിന്നും മേളിലോട്ട് വരുന്ന രീതിയിലാണ് സേഫ്റ്റി പിൻ കുത്തുന്നത്. അപ്പോൾ ഇങ്ങനെ സേഫ്റ്റി പിൻ കുത്തുമ്പോൾ സാരി പാവാടയിട്ട് കൂട്ടിയിട്ട് കുത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഹിപ്പ് പ്ലേറ്റ്സ് ഇരിക്കും, അതല്ലെങ്കിൽ ലൂസായി പോകാൻ ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് ഹിപ്പ് പ്ലേറ്റ്സ് എടുക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി സാരി ഡ്രാപ്പിംഗ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഹിപ്പ് പ്ലേറ്റ്സിന് മാത്രം ഒരു 6 ഡിഫറെൻറ്റ് ടൈപ്സ് ഹിപ്പ് പ്ലേറ്റ്സ് എടുക്കുന്ന വീഡിയോ കൂടി സെപ്പറേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യുക, ഞാൻ അതിനകത്ത് ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ ഒരു സാരി ഡ്രാപ്പിംഗിൽ നമ്മൾ എടുത്തേക്കുന്നത് 5 പ്ലീറ്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 ഹിപ്പ് പ്ലീറ്റ്സ് ഇതാ ഇതുപോലെ എടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സെക്യൂർ ചെയ്ത് മുമ്പ് തന്നെ നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ ഒന്ന് ഒതുക്കി കൈവച്ച് ഇതുപോലെ ഒന്ന് ഓടിച്ച് ഒതുങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം 3 പ്ലീറ്റ്സും കൂടി കൂട്ടിയിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് ആ സാരിയുടെ പ്ലീറ്റ്സും പാവാടയോട് കൂട്ടിയിട്ട് പിൻ ചെയ്ത് വെക്കുക. ഇനി എക്സ്ട്രാ വരുന്ന ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടക്ക് ചെയ്യുക. ഇനി ഫ്രണ്ടിലോട്ടുള്ള പ്ലീറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സാരി ഡ്രാപ്പിങ്ങിൽ നമ്മൾ എന്താ പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം ഈ ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഈ പ്ലീറ്റ്സിനകത്ത് ജസ്റ്റ് കാഷ്വലായിട്ട് തന്നെ ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് എടുത്തേക്കുന്ന പ്ലീറ്റ്സ് മാത്രം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹിപ്പ് പ്ലീറ്റ്സ് കുറച്ച് കൂടുതൽ എടുക്കുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഹിപ്പ് പ്ലീറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളിങ്ങനെ ഈ പ്ലീറ്റ്സ് എടുത്തിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നത്. നോക്കിക്കോളൂ. ഇനി ഇതുപോലെ എക്സ്ട്രാ വരുന്ന ഈ ഭാഗമില്ലേ, അവിടെയും കൂടി നമ്മൾ പ്ലീറ്റ്സ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മൾ നേരത്തെ ജസ്റ്റ് ടക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമ്മളൊന്ന് റിമൂവ് ചെയ്യുക. ഇതുപോലെ ചെയ്തിട്ട് ബാക്കിയുള്ള പ്ലീറ്റ്സും കൂടി എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 5 പ്ലീറ്റ്സോളം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പ്ലീറ്റ്സ് വേണമെങ്കിലും എടുക്കാം. 6 7 പ്ലീറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പക്ഷേ ഞാനിത് തേക്കാതെ സാരി ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എനിക്കിത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ 5 പ്ലീറ്റ്സിൽ നിർത്തുകയാണ്. ഇനി കുറച്ച് പേർക്കൊക്കെ അധികം സേഫ്റ്റി പിൻസ് ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു ടിപ്പ് ഷെയർ ചെയ്യണത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ രണ്ടാമത്തെ പ്ലീറ്റ്സ് എടുത്തത് ഈ രണ്ടാമത്തെ 2 പ്ലീറ്റ്സ് എടുത്തത് കൂട്ടി ഇപ്പോൾ 3 പിന്ന് വരും. അപ്പോൾ ഞാൻ ആദ്യം കുത്തി, അതായത് നമ്മൾ നേരത്തെ 3 പ്ലീറ്റ്സ് എടുത്തിട്ട് കുത്തിയ പിന്ന് ഞാൻ റിമൂവ് ചെയ്തിട്ട് ആ
പ്ലീറ്റ്സും ഇപ്പോൾ എടുത്ത രണ്ട് പ്ലീറ്റ്സ് കൂടി കൂട്ടിയിട്ട് ഒരു പിന്നിൽ ഞാൻ ഒതുക്കുകയാണ്. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്ന് അധികം ഉപയോഗിക്കുന്നവർക്കൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അത് ഊരണ്ട. ഇപ്പോൾ രണ്ടാമതെടുത്ത പ്ലീറ്റ്സ് വേറൊരു പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ മൂന്ന് പിൻസ് വരും അവിടെ. ഇനി നമുക്ക് എക്സ്ട്രാ വന്നേക്കുന്ന ഭാഗം ഇതുപോലെ സാരിയിലേക്ക് ടക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്രണ്ട് പ്ലീറ്റ്സ് എടുക്കാമെന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നീളമുള്ള സാരിയൊക്കെ ആണെങ്കിലാണ് ഇങ്ങനെ ഹിപ്പ് പ്ലീറ്റ്സ് കുറേ പ്ലീറ്റ്സ് എടുക്കുന്നതിൽ ഭംഗിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ ഫ്രണ്ട് പ്ലീറ്റ്സ് കിട്ടില്ല അധികം. കാരണം നമ്മൾ മാക്സിമം പ്ലീറ്റ്സ് എടുക്കുന്നുണ്ടല്ലോ സൈഡിൽ, അപ്പോൾ അതുകൊണ്ട് കിട്ടില്ല. അപ്പോൾ കുറച്ച് നീളം കൂടുതലുള്ള സാരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. അപ്പോൾ ബ്ലൗസ് കട്ട് ചെയ്യാത്ത സാരിയൊക്കെ ആണെങ്കിൽ നല്ല നീളമായിരിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ എടുത്തേക്കുന്നത് എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ടക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ടക്ക് ചെയ്ത് സേഫ്റ്റി പിന്ന് വെച്ചിട്ട് സെക്യൂർ ചെയ്തതിന് ശേഷമാണ് ഞാൻ താഴെ വരെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതാവുമ്പോൾ എനിക്ക് അങ്ങനെയാണ് കുറച്ച് എളുപ്പം. അപ്പോൾ ആരിലൊക്കെ നമ്മൾ സഹായിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, നമുക്ക് അവരൊക്കെ ഇങ്ങനെ സാരിയുടെ പ്ലീറ്റ്സൊക്കെ പിടിച്ചിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്കൊക്കെയാണ് സാരി എടുക്കണമെങ്കിൽ, അതായത് നമുക്ക് ആരുടെ സഹായമൊന്നും ഇല്ല, അതാണ് സാരി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ടിപ്സൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി താഴെ വരെ അതിൻ്റെ പ്ലീറ്റ്സൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഭംഗിയായിട്ട് ഒതുങ്ങിയിരുന്നോളും. ഇനി എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം റൈറ്റ് ഭാഗത്ത് സാരി പൗഡറിലോട്ട് ടക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സാരിയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് പ്ലീറ്റ്സൊക്കെ ഭംഗിയായിട്ട് ഇരിക്കുന്നില്ലെന്ന് നോക്കാം. അതൊക്കെ ഒന്ന് പ്ലീറ്റ്സൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇപ്പോൾ ടിഷ്യൂ സാരീസ് തന്നെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്, നല്ല ഡിസൈനുള്ള. അതായത് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്തതും അതല്ലാതെ നല്ല ഗ്ലാസ് മിററേഴ്സസൊക്കെ വെച്ചതും അങ്ങനെ കുറേ ടൈപ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല സാരീസ് കളക്ഷൻസ് ഉണ്ട്. എൻ്റെ അടുത്ത് അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു നോർമലായിട്ടുള്ള സാരി എടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഉടുത്ത് സെറ്റായിരിക്കും കാണാനായിട്ട്. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വിസിറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ കുറേ സാരി ഡ്രാപ്പിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സാരി ഡ്രാപ്പിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.